ഡിയേഴ്സ് എല്ലാവർക്കും പൊന്നുകാലിലേക്ക് ഒരു കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫിഷ് അമ്മിനെ ആസിട്ട് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം അറിയാമല്ലോ, നല്ല പൂമുട്ട് വന്ന് നല്ല രീതിയിൽ പൂക്കൾ കിട്ടും കേട്ടോ ഫിട്രേസ് ചെയ്യാൻ. അപ്പം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ ഇഷ്ടമായെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെങ്ങനെ തയ്യാറാ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഫിഷ് അമിനോ ആസിഡ് അതിനെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, മത്തിയുടെ തലയും വേസ്റ്റൊക്കെ ആട്ടോ, അതുപോലെ തന്നെ ശർക്കരയും. ശരിക്കും ഏകദേശം ഒരു അര കിലോ മത്തിയുടെ വേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ കിലോ ശർക്കരയുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു വളമാണ്, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു ജൈവ രീതിയിലുള്ള വളം കൂടിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഒന്നുമില്ല, ഇത് രണ്ട് മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 40 ദിവസം രണ്ടു മണി മിക്സ് ചെയ്ത് നല്ല ടൈറ്റുള്ള ബോട്ടിലിൽ നമുക്ക് അടച്ച് വെച്ച് സൂക്ഷിച്ച് നമുക്ക് ഈ വളം തയ്യാറാക്കി എടുക്കാം. എളുപ്പം പരിപാടി കേട്ടോ. നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞ പ്ലാന്റ്സ്, ഏത് പ്ലാന്റ്സിനും നല്ലതാണ്, ഏറ്റവും കൂടുതൽ ബോൾസം പ്ലാന്റ്സിനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പൂമൊട്ടുകൾ വന്നിട്ട് നല്ല ഫ്ലവർ, മനോഹരമായിട്ടുള്ള ഫ്ലവർ നമുക്ക് കിട്ടും. ഇതൊക്കെ വെച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ പൂമൊട്ടുകൾ വന്ന് നല്ല രീതിയിൽ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, നമ്മൾ നല്ല കുട്ടികളെയൊക്കെ എങ്ങനെ കയറി നന്ന രീതിയിൽ പോലെ ഇതും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യണം. പക്ഷേ അതുപോലെ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീടുകളിൽ നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ, പല കളറിലുള്ള പൂക്കൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ പല വെറൈറ്റി ജൈവ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വളങ്ങളും കൊണ്ടുണ്ട്. മത്തിയുടെ വേസ്റ്റ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം, അതിനുശേഷം ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം ഒരു 40 ദിവസം വരെയാണ് ഇതിൻ്റെ നല്ല രീതിയിൽ ആയി കഴിയുമ്പോൾ വളമായി കിട്ടും. നമുക്ക് അത് വെയിറ്റ് ചെയ്യണം. നല്ല നല്ല ഇതാണ്, നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇത് ഇത്ര ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഇത്ര എടുത്തിരിക്കുന്നത്, കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഒത്തിരി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ നമുക്ക് ഇപ്പോൾ മത്തിയുടെ തല മാത്രമെന്നല്ല, അതിൻ്റെ ഫുള്ളുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം. അപ്പം കുറച്ച് മത്തി കൂടുതൽ ഒരു കിലോ 2 കിലോ ഒക്കെ മേടിച്ച് അത് ഇറക്കി ശർക്കരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ധാരാളം കുറച്ചേറെ വളം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്ത് വെക്കാം കേട്ടോ. ഇത് വീഡിയോ കാണാൻ ഇതൊന്ന് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് കുറച്ച് ചെയ്യുന്നത്. ഞാൻ ഫുള്ളും ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയും ചെയ്യാൻ നല്ല റിസൾട്ടാണ്. അപ്പം നല്ല രീതിയിൽ ഇത് ബോൾസം പ്ലാന്റിന് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഡയറക്റ്റ് ചുവട്ടിൽ ഒഴിക്കാതെ കുറച്ച് സൈഡിലാക്കി ഇച്ചിരി മണ്ണിളക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. വളം ഏത് വളമാണെങ്കിലും ഒന്ന് ഒഴിക്കുമ്പോൾ ശരിക്കും മണ്ണൊന്ന് അതൊക്കെ ഒന്ന് ശകലൊന്ന് റൂട്ടിന് ഒരു കേടും വരാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഏകദേശം ഒരു വൈകുന്നേരങ്ങളിലാണ് ഇത് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്, ഒത്തിരി നല്ല പൂക്കൾ നമുക്ക് കിട്ടും. അപ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും, അത് വൈകിട്ടൊക്കെ ആ മിറ്റ ദിവസമൊക്കെ കഴിയുമ്പോൾ അതൊന്ന് അത് മാറി കിട്ടും. പിന്നെ ഈ വളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഈ വളം ലൂസിലാണല്ലോ, വെള്ളവും മിക്സും ചേർത്തല്ല നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, ഈ വളം. അപ്പം അതിന് അതുകൊണ്ട് വേറെ വെള്ളം നമുക്ക് ഇത് ഒഴിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കല്ലേ, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടിയിൽ നിന്ന് ഇതോ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വെറുതെ വേസ്റ്റായി പോകും, അതൊന്നും ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ, അപ്പം ഞാനിത് ശരിക്കും നേരത്തെ ചെയ്ത് വെച്ച ഒരു 10-60 ദിവസമായിട്ടുണ്ട് ഈ വളം നേരത്തെ ചെയ്ത് വെച്ച്. ഞാൻ കുറച്ചൊന്ന് കാണിക്കാം സാമ്പിൾ. നല്ല ശരിക്കും ഇത് നല്ല ബ്ലാക്ക് കളറായിട്ട് മാറും കേട്ടോ, നല്ല ഇത്രയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് ഇരട്ടി എടുത്തിട്ട് നമുക്ക് ഇരട്ടി വെള്ളം കൊണ്ട് ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല നല്ല ബ്ലാക്ക് കളർ, നല്ല റിസൾട്ട്, എല്ലാം മിക്സായിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ്. സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. അത്രയും നമ്മൾ ഏതായാലും മത്തി മേടിക്കുന്നത് ഒരു വേസ്റ്റ് ചുമ്മാ കൊണ്ട് ഒഴിച്ച് മൂടുകയല്ലേ ചെയ്യുന്നത്. ശകലം വീട്ടിൽ എന്നാണ് ശർക്കര ഇല്ലാത്ത വീടുകളില്ലല്ലോ. അപ്പം
അത് കുറച്ച് അതും കൂടി ഇട്ട് ഇങ്ങനെ ഒരു 40 ദിവസം വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പുതിയ ബോൾസം പ്ലാന്റ് ഇങ്ങനെ വെച്ച് ഹാങ്ങിങ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് പൂക്കളും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കൊണ്ട് ഹാങ് ചെയ്തിടാനും നല്ല ഭംഗിയാണ് കാണാനും. ഹെൽത്തിയാണ്. പിന്നെ ഹാൻഡ് ചെയ്തിടുമ്പോൾ ഒത്തിരി ഇൻസെറ്റോ അങ്ങനെ ഒരു അങ്ങനെ ഒന്നും എനിക്ക് സംഭവിക്കുന്നില്ല കേട്ടോ. ഞാൻ കൂടുതലും അങ്ങനെ ഇങ്ങനെയാണ് ഇടുന്നത്. അതുകൊണ്ട് വലിയ പ്രാണികളുടെ ശല്യമോ അങ്ങനെയൊന്നും ഈ ഇലകൾക്ക് ഒരു ഇത് സംഭവിക്കുന്നില്ല. ഒരു 10 മണി വെറൈറ്റിയാണ്. അത് ഇലത്ത് കഴിയുമ്പോൾ പൂ വായിക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം. അതുകൊണ്ട് ഇത് വേറെ വെറൈറ്റി കളറാണ്. അത് കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കുറച്ച് കുഴിച്ച് കൊടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടേക്കും എപ്പോഴും നല്ല ഭംഗിയാണ്. ഇപ്പോൾ നല്ല വേനൽക്കാലമാണ്. അപ്പോൾ ഡയറക്റ്റ് വെയിലത്ത് വെക്കാതെ ഇച്ചിരി തണലത്ത് എടുപ്പ് ഷെയ്ഡാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത്. ഹാൻഡ് ചെയ്തിട്ടേക്കുന്നത് ഷെയ്ഡിലാണ്. അതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്, നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ എങ്കിലും മറക്കുകയും ചെയ്യരുത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അല്ല, എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യുക. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഓക്കെ, ബൈ.